ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് നമ്മുടെ സെക്കൻഡ് ഡേ ആയിട്ടോ. എങ്ങനെയുണ്ടാവുന്ന ജീവ പറമട വന്നിട്ട്? അതെ അതെ അതെ. ഇപ്പൊ രാവിലെ 6 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി പറമടയ്ക്ക് പോവാണ്. അപ്പൊ ഇന്ന് നമുക്ക് എല്ലാ മീനെയും പിടിച്ചെടുക്കാൻ പറ്റും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം, അല്ലേ? അതെ, നമ്മളെല്ലാവരും ഇങ്ങനെ എന്താ പറയുക, ഒരുപാട് എക്സൈറ്റ്മെന്റോടുകൂടെ കാത്തിരുന്ന ദിവസമാണ്. പിടിച്ചാ മാത്രം മതി, ചെമ്പ അടിപൊളിയായിരിക്കും, നമുക്ക് ഇറങ്ങണം എന്നൊക്കെ ഉണ്ട്. പൊളിച്ചെടുക്കാൻ നമുക്ക് അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനത്തെ നമ്മള് പാറമടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും മഴയുണ്ട്. ഇത് ഇന്നലത്തെ അവസ്ഥ തന്നെയാണല്ലോ, കുറഞ്ഞോ? രണ്ട് മോട്ടറിൽ നല്ല കനത്തിലൂടെ അടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഏകദേശം ഉച്ച നേരമായിട്ടോ. അപ്പോൾ ഒരു മോട്ടർ വെച്ചാണ് ഇത്ര നേരം അടിച്ചുകൊണ്ടിരിച്ചത്. ഇപ്പോൾ രണ്ടാമത്തെ മോട്ടർ കണക്ട് ചെയ്തു, പക്ഷേ അത് പല സ്ഥലത്തായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൂരെ നോക്കുമ്പോൾ കാണാം ഒരു ചേട്ടൻ അതിൻ്റെ പുറത്തേറിയിരിക്കുന്നത്. അവിടെ വിട്ടുപോയിട്ട് അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി അവിടെ കയറിയിരിക്കുന്നു. അതേന് നോക്കിയപ്പോഴേക്കും ഇവിടെ എല്ലാവരും കൂട്ടക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടെ ഒരു ഓസ് അവിടെ പൊട്ടി, ഇപ്പോൾ അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാം. ഇപ്പോൾ ഒരെണ്ണം മാത്രമേ ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ളൂ. ഏകദേശം ഉച്ചയോട് അടുത്തിട്ടുണ്ട്. ഉച്ചയായി, 1 മണി അടുത്തായിട്ടുണ്ട്. വറ്റി വറ്റിയില്ല, വറ്റി വറ്റിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ പാറമട നിൽക്കുന്നത്. അപ്പോൾ രണ്ട് മോട്ടർ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ തൊട്ട് നമ്മളിപ്പം സാബുചേട്ടൻ ഇവിടെ പാറമടയിൽ ഉണ്ടായിരുന്നിട്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ സാബുചേട്ടൻ ഇവിടെ മീൻ പിടിക്കാനായിട്ടൊക്കെ വരുന്നത്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഭയങ്കര രസമാണ്, കാരണം എല്ലാവരും ഈ പാറമടയ്ക്ക് ചുറ്റും നിന്നിട്ട് ഞാൻ കുറച്ചു മുമ്പ് നോക്കിയത് എല്ലാവരും ഒരേ നോട്ടാണ്. എല്ലാവരുടെ കണ്ണിലൊരു ആകാംക്ഷയാണ്. ആക്ച്വലി ഒരു കാര്യത്തിന്റെ ഒരു മീൻ പിടിക്കലിന്റെ ഏറ്റവും വലിയ രസമുള്ള ഒരു കാര്യം ആ ഒരു ത്രില്ലാണല്ലോ. നമുക്ക് എന്താ കിട്ടുന്നതെന്ന് അറിയില്ല, ക്ഷമയോടുകൂടി ഇരുന്നേ പറ്റുള്ളൂ. നമുക്ക് എനിക്ക് പറ്റുന്ന പരിപാടിയല്ല, ഞാൻ ആദ്യമായിട്ടാ വരുന്നത്, ഇനി വരുന്ന എനിക്ക് തോന്നുന്നില്ല. വേറെ ക്ഷമയാണ്, ഇന്നലെ വന്ന് ഇന്നലെ പറ്റുമെന്ന് പറഞ്ഞു, എന്നിട്ട് പറ്റിയില്ല. നമ്മളൊക്കെ രണ്ട് ദിവസം വന്നിട്ടുള്ളൂ, ഇവരൊക്കെ എത്ര ദിവസമായി? ഇപ്പൊ ഉണ്ണിച്ചനോട് ചോദിച്ചപ്പോ കേട്ടോ 48 ദിവസമായിരുന്നു ഈ ഒരു വരവ് വന്നത്. അവര് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ആ ക്ഷമയും അവര് എടുക്കുന്ന എഫേർട്ട് നമ്മള് നോക്കി നിൽക്കുന്നുള്ളു, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പക്ഷെ അവര് കിടന്ന് പണിയെടുക്കുന്നു പറഞ്ഞാൽ ഈ മോട്ടർ ഇറക്കുന്നു, കയറ്റുന്നു, പൈപ്പ് പൊട്ടും, കണക്ട് ചെയ്യുന്നു, സമ്മതിച്ചോളൂ. പക്ഷെ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് തോന്നുന്നു അടുത്ത തവണ ഇനി ഇങ്ങനത്തെ ഒരു പാറ പറയുമ്പോൾ എല്ലാവർക്കും കാണാനുള്ളൊരു സൗകര്യം ഉണ്ണിച്ചേട്ടന് ഒരുക്കി തരുന്ന് തോന്നുന്നു. അതെ, അത് നല്ലൊരു പരിപാടിയായിരിക്കും. ശരിക്കും ഞെട്ടിച്ചു കളയുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം. വീഡിയോയിൽ കാണുമ്പോൾ ഇത്രയും വലുതാണ്, ഇത്രയും കഷ്ടപ്പാട് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അതേപോലെ സാബുചേട്ടൻ മീൻ പിടിക്കാൻ അടിപൊളിയാണ്. ഇന്നലെ നമ്മൾ വന്നതിന് ശേഷം ഒരു മീൻ അവിടെ കണ്ട് ആള് ചാടി ഇറങ്ങി വഞ്ചി കയറിയൊക്കെ പോയി. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മീൻ പിടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത്. നല്ല രസമായിരുന്നു, നല്ല രസമായിരുന്നു. കാരണം എനിക്ക് മീൻ ഇഷ്ടമാണ്. നമ്മുടെ വീടിന്റെ അടുത്തൊരു കുളമുണ്ട്, നമ്മൾ ചെറുതിലൊക്കെ ചൂണ്ടേണ്ടത്. ഇത്ര പോകുന്ന മീനെ കിട്ടിയാൽ തന്നെ, ഇത്ര പോകുന്ന മീനെ കിട്ടിയാൽ തന്നെ നമുക്ക് ഭയങ്കര സംഭവമായിരിക്കും. അവിടെയാണ് ഇന്നലെ വലിയ എന്റെ ഇത് ഇത്രയും സൈസുള്ള ഒരു മീനൊക്കെ നമ്മൾ ഇന്നലെ പിടിച്ച് 15 കിലോയുടെ മുകളിലുണ്ടായിരുന്നു. ഭയങ്കര ഇനി അതിലൊത്തിരി മീനുണ്ടെന്നാ പറയുന്നേ. നമ്മള് കാത്ത് നിൽക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളിത് ഉച്ച നേരം ഇതുവരെ നമ്മൾ മീൻ പിടുത്തൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ അപ്പുറത്തെ വീട്ടിലേക്ക് പോവാണ്ട്. അപ്പൊ ഇന്ന് ഇവരാണ് നമുക്ക് ഫുഡ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. പരിപ്പ് കറി ചോറും എന്തോ ആയാലും വിശദീകരിക്കുമ്പോ അപ്പൊ നമുക്കിന്ന് ഉച്ചക്ക് ചോറും മീൻകറിയും ചിക്കൻ കറിയും അതേപോലെ പപ്പടവും പിന്നെ ഒരു തോരനും ഉണ്ടായിരുന്നു കേട്ടോ. തോരനും അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോ ഈ വീട്ടിലാ ചേട്ടൻ ആ ഫാമിലി ആണ്ടാ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ ഒരുപാട് ദൂരെ പോകണം, ഭയങ്കര കഷ്ടപ്പാടാണ് ഇവിടെ ഈ ഏരിയയിൽ. മീനൊക്കെ ഓരോന്നായിട്ട് ചാടിക്കേറി മഞ്ചിയിലേക്കൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രോഹുവാറ്റിന്ന് തോന്നുന്നപ്പോൾ കയറിയതൊക്കെ വലുതും ചെറുതുമായിട്ട് പല ടൈപ്പാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ ഇവിടെ എല്ലായിടത്തും നോക്കി നോക്കി നിൽക്കുവാണേ.
ദിവസം തന്നെ മീൻ പിടിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. രാവിലെ കുറെ ആൾക്കാർ വന്നായിരുന്നു, പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഇഷ്ടംപോലെ ആൾക്കാർ ജോലിയൊക്കെ നിർത്തിയൊക്കെ പോകുന്ന ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും വെള്ളം വറ്റും, മീൻ പിടിക്കാൻ പറ്റും എന്ന് ഇങ്ങനെ ഒരു പരക്കെ അങ്ങ് ന്യൂസ് പടർന്നു അവിടെ. അങ്ങനെ എല്ലാവരും പണിയൊക്കെ കളഞ്ഞ് ഓരോ പേര് പണിക്ക് പോയില്ല എന്ന് മീൻ പിടിക്കണ കാണാൻ വേണ്ടിട്ട്. അപ്പൊ എല്ലാവരും ഇതേപോലെ താഴോട്ട് നോക്കി വെള്ളം വറ്റിയോ വെള്ളം വറ്റിയോ എന്ന് ഇങ്ങനെ എല്ലാവരും ഇത് തന്നെയാണ് നോട്ടം. പാറമടയിൽ വെച്ചിട്ട് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചേട്ടനെ നമ്മൾ പരിചയപ്പെടുത്തിട്ടുണ്ട്. അപ്പൊ ചേട്ടന്റെ റെക്കോർഡ് എന്താന്ന് ചേട്ടൻ തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും. HDR എന്ന് പറയുന്ന ഒരു റണ്ണിങ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വെബ്സൈറ്റാണ്. അവർ വിർച്വലായിട്ട് ഒരുപാട് റണ്ണിങ്സ്, സൈക്ലിങ് സ്വിമ്മിങ് ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പം അതിൽ ഇങ്ങനെ 100 ഡേയ്സിൻ്റെ ഒരു ചാലഞ്ച് വന്ന് ഇങ്ങനെ ഫസ്റ്റ് ഹ്യൂമൺ കവർ 10,000 കിലോമീറ്റർ ഇൻ 100 ഡേയ്സ് എന്ന് പറയുന്ന ഒരു ഇതാക്കാൻ കിട്ടി. വലിയൊരു റെക്കോർഡാണ് ചേട്ടൻ്റെ പേരിലുള്ളത്. അപ്പോൾ ചേട്ടനെ നമ്മൾ അറിഞ്ഞത് നിസാമുക്കയുടെ ചാനലിൽ കൂടിയിട്ടാണ് കേട്ടോ. ഡെയിലി ആവറേജ് 100 കിലോമീറ്റർ പ്ലസ്, അത് ഒരു ദിവസം ഓടിയാൽ പോരാ. അതായത് ഒരു 3-3.5 മാസം, അതായത് 100 ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം 3.5 മാസം. ഇതിൽ ഒരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ അത് കവർ ചെയ്യണമെങ്കിൽ 200 കിലോമീറ്റർ ഓടണം. ഇപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് കാറേ വന്നപ്പോൾ എന്ത് ബുദ്ധിമുട്ട് നമുക്ക് തോന്നി. അത് ചെറുതല്ല, സംഭവം ചെറുതല്ല, ഒത്തിരി സ്പെഷ്യലാണ്, ഒത്തിരി വലുതാണ്. അറിയേണ്ട ഒരു പ്രതിഭയാണ് ടൈം നിൽക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ മുന്നിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ചെറിയ സഹായങ്ങളും. സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇപ്പം 3 ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് പുള്ളിക്കാരനെ ഉന്നം വെച്ചേക്കുന്നത്. അതിലെ ഒരെണ്ണം വളരെ അടുത്ത് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയിട്ടാണ്, ലേ ടു മണാലി ടു ലേ. പിന്നെ ഉള്ളത് കേട്ട് കഴിഞ്ഞാൽ തല കറങ്ങണ സാധനം, അത് ഇടയ്ക്കൊക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതെ, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിസാമുക്കേന്റെ നിസാം വ്ലോഗ്സിൽ കിടപ്പുണ്ട്. അപ്പോ ഇതേ ചാനലിന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് ചില യൂട്യൂബേഴ്സ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്, ചാനലിന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആ കണ്ടന്റ് ആ ചാനലിലുണ്ട്. ഈ സാധനം നമ്മളിത് അങ്ങനെയല്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം 6 വീഡിയോ എന്റെ ചാനലിന്റെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ 200 ചില്ലാനം വീഡിയോ ചെയ്ത ഞാൻ ഒരിക്കലും ഒരു സബ്ജക്റ്റ് കണ്ടിന്യൂസ് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇത് വീണ്ടും വീണ്ടും ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനശ്രദ്ധ കിട്ടണം എനിക്കല്ല, പുള്ളിയുടെ ഇവന്റിന്. അപ്പൊ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു ദിവസം 12 to 18 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും? എനിക്കവിടെ വീഡിയോ കണ്ടിട്ട് അവരുടെ കമ്മ്യൂണിറ്റിയിൽ യൂട്യൂബർ കമ്മ്യൂണിറ്റിയിലിരുന്ന് ഒരുപാട് പേരാണെനിക്ക് സപ്പോർട്ട് ചെയ്ത്. അപ്പം അത് എനിക്ക് 2 മാസം ട്രെയിനിങ് ചെയ്യാനുള്ള ഫുഡ് എക്സ്പെൻസിനൊക്കെ കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ന് ഗിന്നസ് അറ്റംപ്റ്റിനുള്ള എക്സ്പെൻസൊക്കെ ഇന്നും ഒരുപാട് കിട്ടാനുണ്ട്. അതുകൊണ്ടാണ് മറ്റ് യൂട്യൂബേഴ്സിൻ്റെ ഫാമിലിയും കൂടി തന്നെ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. കുറച്ച് മാസങ്ങളേ ഉള്ളൂ ഇന്ന്. ഈ ഗിന്നസ് ഒക്കെ കിട്ടിയാലും അതിൽ നിന്നൊന്നും ഒരു 10 പൈസ കിട്ടില്ല. ഇപ്പം എനിക്ക് സിനിമയിൽ നായകനാവണമെന്നോ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന കൊണ്ട് അവന് വലിയ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ട്. ഇതിൽ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഒന്നുമില്ല, സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടും. പക്ഷേ അത് അത്രയും അമൂല്യമായ ഒരു നേട്ടമാണ്. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സ്വപ്നമാണ്. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒന്ന് സ്പോർട്സിനായിട്ട് എന്തെങ്കിലും വരണ തലമുറയ്ക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ നീ എന്ത് സാധിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാം. ഇത് അതിന് അതിൻ്റെ ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് മാത്രം ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ. നമുക്ക് പറഞ്ഞതിൽ ഒരെണ്ണം എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന വെച്ചാൽ ചേടൻ വർഷങ്ങളായി ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു. ഭക്ഷണം പോലും എന്താ പറയാ മാറ്റി വെച്ച് അങ്ങനെ ഒരു ഇത് കായതന്നെ നമുക്ക് പറഞ്ഞു. അത്രയും കഷ്ടപ്പെട്ട് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ചേട്ടൻ ചേട്ടൻ്റെ സ്വപ്നത്തിലേക്ക് അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കും പറ്റാവുന്ന രീതിയിൽ എന്തെങ്കിലും പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേട്ടനെ സഹായിക്കാം അല്ലേ ഏട്ടാ? അല്ലേ എന്നെ സമുക്ക അത്രയൊക്കെ അല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതെ, നാളെ ലോകം അറിയേണ്ട ഒരു വലിയൊരു പ്രതിഭ തന്നെയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ചേട്ടൻ ഈ ഒരു അവസരത്തിൽ മീറ്റ് ചെയ്യാൻ പറ്റിയതിൽ നമുക്ക് ഒരുപാട് അഭിമാനം, ഒരുപാട് സന്തോഷം. അപ്പോൾ ചേട്ടൻ ആഗ്രഹിക്കുന്ന രീതിയിൽ വലിയൊരു ഉയർച്ചയിലേക്ക് ചേട്ടൻ എത്താൻ സാധിക്കട്ടെ എന്ന് ഒരുപാട് ആശംസിക്കുന്നു. നമ്മളാൽ പറ്റുന്ന എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മളങ്ങനെ പാറമടയ്ക്ക് വന്നിട്ട് ഇന്ന് 3rd ദിവസമാണ്. ആദ്യത്തെ ദിവസം തന്നെ വന്നിട്ട് പോകാൻ വേണ്ടി വന്ന ഞങ്ങളാണ്. ഞങ്ങൾ മാത്രമല്ല, എല്ലാവരും ഏകദേശം ആ ഉദ്ദേശത്തിൽ തന്നെയാണ് വന്നത്. പക്ഷേ ഇപ്പൊ അതെ ഇന്നലെ പറ്റുമെന്ന് വിചാരിച്ചു, പക്ഷെ ഇന്ന് ഏകദേശം പറ്റുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം സായി ചേട്ടനൊക്കെ അവിടെ തന്നെ, സായി ചേട്ടനും റോബോയും കൂടെ ഇന്നലെ അവിടെ തന്നെ നിന്ന് ഫുള്ള് അടിച്ച് കഷ്ടപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ടല്ല, കഷ്ടപ്പാടോട് കഷ്ടപ്പാട് നമ്മൾ വീഡിയോയിൽ കൂടെ കാണുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് മനസ്സിലാവത്തില്ല. പക്ഷെ നമ്മളിപ്പം 3rd ദിവസമാണ്, നമുക്ക് ഒരു മതിരായി. നമ്മൾ പക്ഷെ ഇത്രയും ദൂരെ ഇതിനു വേണ്ടിയിട്ട് കൊച്ചിനെ ഉപേക്ഷിച്ച് വീട്ടിലെ കാര്യങ്ങളും റെസ്റ്റോറൻ്റൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ വരെ വന്നിട്ട്
ഈ മെയിനായിട്ടുള്ള അവസാന ഭാഗം നമുക്ക് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ പോവാന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യം. ഈ പറവള വെച്ചിട്ട് നമ്മൾ ഈ മൂന്ന് ദിവസം കൊണ്ട് അത് നമ്മളൊന്നും സംഭവം അവിടെ ചെയ്തിട്ടില്ല. പക്ഷെ അവര് അവിടത്തെ മോട്ടറിന്റെ കാര്യങ്ങളും സൈനിക്കാണെങ്കിലും ഇങ്ങനെ ഉറക്കു കഴിച്ചും ആ ഹോട്ടലെ കാര്യങ്ങളും ഞങ്ങൾക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഇനി ഇതൊക്കെ വല്ല കാലത്ത് സംഭവിക്കുന്ന ഒരു പരിപാടി, ഇത്രയും വലിയ ഗംഭീര പാറവട പറ്റിക്കുക. അപ്പം ഇതിൻ്റെ അകത്തൊക്കെ നമുക്കും ഒരു ഭാഗമാവുക, അതിൻ്റെ അകത്ത് എല്ലാവരുടെയൊക്കെ കൂടെ കൂടെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേ ബാക്ക് ചെയ്ത് വിട്ടിരുന്നു. നല്ല പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നല്ലേ, അപ്പൊ എന്തായാലും ഇതിന്റെ അകത്ത് നിൽക്കാതെ എങ്ങനെയാന്ന് വെച്ചിട്ട് നമ്മള് സ്റ്റേ ബാക്ക് ചെയ്താണ് ഇന്നലെ ശരിക്കും ഞങ്ങൾ പോകേണ്ടതായിരുന്നു. അപ്പൊ ഇന്ന് എന്തായാലും അതിന്റെ അവസാനം തന്നെയാണ്. കാരണം ഇന്നലെ എല്ലാവരും റൂമിലേക്ക് പോകുന്ന പക്ഷെ സഹിച്ചേട്ടനൊക്കെ തിരിച്ചു പോകും. എന്തായാലും രാത്രി ഇന്ന് ഫുള്ള് പറ്റിച്ച് മോട്ടർ അടിച്ചിട്ടായാലും സംഭവം രാവിലെ ആകുമ്പോഴും വറ്റിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ കുറച്ച് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഏകദേശം ഒരു 7 മണി അടുത്ത് ആവണേ ഉള്ളൂ, ഏകദേശം വറ്റിയിട്ടാണ് നമുക്ക് രാവിലെ തന്നെ പരിപാടി തുടങ്ങാം നല്ല രീതിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇന്ന് സംഭവം നടക്കും. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് ആയിരിക്കാം. വലിയ രസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല നമ്മള് നിൽക്കാനായിട്ട്. അതുകൊണ്ട് ഡ്രസ് ഒന്നും നമ്മൾ കരുതിയിട്ടില്ല. മൂന്ന് ദിവസവും നമ്മള് ഞാനും അതൊക്കെ തന്നെ അവസ്ഥ. മെയിലൊക്കെ കഴിവ് കുളിക്കും, പിന്നെ ഈ ഇട്ട ഡ്രസ് തന്നെ തരും. കാരണം വേറെ ഒരെണ്ണം നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചു തിരിച്ചു പോകാൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്പൊ ഇറങ്ങി ചെളിയൊക്കെ ആകുമ്പോഴേക്കും ഇതിട്ടോട്ട് തിരിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും നല്ലോണം ഇട്ടിട്ട് പോകാന്ന് വിചാരിച്ച ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പാറവട അവസ്ഥ. അപ്പൊ കാണാൻ കാഴ്ചകൾ ഒരുപാട് ഉണ്ട് പാറവടയില്. അങ്ങനെ നമ്മളിപ്പോ മൂന്നാമത്തെ ദിവസം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പാറവടയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ എന്തായാലും നമ്മൾ മീൻ പിടിക്കും തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. മീനൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ പറ്റി പൊങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് എന്നിട്ട് ഇപ്പൊ എന്താണ് അവിടുത്തെ കാഴ്ച എന്ന് കൂടെ നമുക്കൊന്ന് കാണാം കേട്ടോ. ഈ കുഴിയില ഇഷ്ടപോലെ ഉണ്ട് മീൻ. നമ്മളിപ്പോ അതെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ മീനൊക്കെ നമ്മൾ നോക്കി ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുവാണ്. അപ്പൊ നമ്മൾ ഓൾ സെറ്റാണ്. ഇവിടെ മോട്ടറിന്റെ മാലയിടൽ ചടങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ ഇറങ്ങി മീൻ പിടിച്ചാൽ മാത്രം മതി കേട്ടോ.